ബിഗ് ബോസ് മലയാളം സീസൺ 5 അവസാന ആഴ്ചകളിലേക്ക് കടക്കുമ്പോൾ വീട്ടിൽ അവശേഷിക്കുന്നത് 10 പേരാണ്. ഇവരിൽ 5-4 ആളുകൾ ഹൗസിൽ നിന്നും വൈകാതെ തന്നെ പുറത്താവുകയും ചെയ്യും. ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്. എല്ലാവരും ടിക്കറ്റ് ഫിനാലെ നേടാനായി കഠിനമായി പരിശ്രമിക്കുന്നുമുണ്ട്. അക്കൂട്ടത്തിൽ പുറത്ത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അനിയൻ മിഥുൻ എന്ന മത്സരാർത്ഥിയെക്കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ വീക്കിലെ ടാസ്കിനിടെ ജീവിതകഥ വിവരിക്കുന്നതിൽ മിഥുൻ തൻ്റെ പ്രണയകഥയും വെളിപ്പെടുത്തിയിരുന്നു. ആർമിയിൽ ഓഫീസ് റാങ്കിൽ കുഴപ്പമില്ലാത്ത പൊസിഷനിലുള്ള സന എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നുവെന്നും സന പിന്നീട് വെടിയേറ്റ് മരിച്ചുവെന്നുമായിരുന്നു അനിയൻ മിഥുൻ തുറന്നു പറഞ്ഞിരുന്നത്. ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട കഥയായതിനാൽ മിഥുൻ്റെ കഥ വളരെ വേഗത്തിൽ വൈറലായി മാറുകയും അതിലെ സത്യാവസ്ഥകൾ ആളുകൾ അന്വേഷിക്കാനും തുടങ്ങിയിരുന്നു. ലാലിയുടെ അടക്കം ഇതേക്കുറിച്ച് അനിയൻ മിഥുനോട് ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തിട്ടില്ലെന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു അദ്ദേഹം. പക്ഷേ മിഥുൻ താൻ പറഞ്ഞത് നുണയാണെന്ന് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. വരും വരായികകൾ സ്വയം നേരിടാൻ തയ്യാറാകണമെന്നും മിഥുന് ലാലേട്ടൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. മിഥുൻ്റെ പ്രണയകഥ കള്ളമാണെന്ന് തെളിഞ്ഞതോടെ താരത്തിൻ്റെ വുഷുവുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകളും നേട്ടങ്ങളും സത്യമാണോ എന്ന് പ്രേക്ഷകർ അന്വേഷിക്കാനും തുടങ്ങിയിരുന്നു. ഇപ്പോഴിതാ വുഷുവുമായി ബന്ധപ്പെട്ടും അനിയൻ മിഥുൻ ചില നുണകൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് മിഥുൻ്റെ വുഷു അധ്യാപകനായ അനീഷ്. ഇപ്പോൾ അനീഷിൻ്റെ വെളിപ്പെടുത്തൽ തന്നെയാണ് പ്രേക്ഷകരിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത്. അനീഷിൻ്റെ വാക്കുകൾ ഇങ്ങനെ: സ്കൂൾ പഠനം അവസാനിക്കാറായപ്പോൾ താനാണ് മിഥുനെ കണ്ടെത്തി ഉഷു പറഞ്ഞു കൊടുത്തതെന്നും കുട്ടിക്കാലം മുതൽ ഉഷു മിഥുൻ അഭ്യസിക്കുന്നുണ്ടെന്നും മിഥുൻ പറഞ്ഞത് കള്ളമാണെന്നുമാണ് അധ്യാപകൻ പറയുന്നത്. താൻ വരുന്നതിന് മുൻപ് മിഥുൻ കരാട്ടെ പരിശീലിച്ചിരുന്നുവെന്നും ശരീരവും ഉയരവുമൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണ് മിഥുനെ ഉഷു പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചതെന്നുമാണ് അധ്യാപകൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്ലസ് ടുവിന് ശേഷം ഒരു കായിക അധ്യാപകന് കീഴിൽ സൗജന്യമായി ബോക്സിംഗ് മിഥുൻ പരിശീലിച്ചിരുന്നു. അനിയൻ മിഥുനെക്കുറിച്ച് ചോദിക്കാൻ ബിഗ് ബോസിൽ നിന്നും കഴിഞ്ഞ ദിവസം കോളും വന്നിരുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മിഥുൻ ബിഗ് ബോസിൽ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് സത്യവും കുറച്ച് നുണയുമുണ്ട്, അധ്യാപകൻ വെളിപ്പെടുത്തുന്നു. ഇൻ്റർനാഷണൽ ലെവലിൽ മത്സരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റുകളും മെഡലുകളും പലവട്ടം ഞാൻ ചോദിച്ചിട്ടും മിഥുൻ കാണിക്കാൻ തയ്യാറായിട്ടില്ലെന്നും വീഡിയോ ചോദിച്ചിട്ട് തന്നിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ തൃശൂർ വുഷു അസോസിയേഷൻ്റെ ഭാഗമായി ഇന്നേ വരെ ഒരു സ്വീകരണം പോലും മിഥുന് നൽകിയിട്ടില്ലെന്നുമാണ് അധ്യാപകൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നേപ്പാളിൽ നടന്നപ്പോൾ മുതൽ ഞാൻ മിഥുനോട് സർട്ടിഫിക്കറ്റും വീഡിയോയും ചോദിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ അസോസിയേഷനിലെ സ്റ്റുഡൻസും മിഥുനോട് വീഡിയോ ചോദിച്ചിരുന്നു. പക്ഷേ മിഥുൻ കൊടുത്തിരുന്നില്ല. അതിനുശേഷം മിഥുൻ്റെ കഴിവിനെ ചോദ്യം ചെയ്ത ആ കുട്ടികൾ തന്നെ ചലഞ്ച് ഫൈറ്റ് വെക്കുകയും ചെയ്തിരുന്നു. അധ്യാപകൻ പറയുന്നു, സ്റ്റേറ്റ് ലെവലിൽ അനിയൻ മിഥുൻ കളിച്ചിരുന്നു, പക്ഷേ അവന് പ്രൈസ് കിട്ടിയിരുന്നില്ല. മറ്റുള്ള മത്സരങ്ങളിൽ വിജയിച്ചതിൻ്റെ തെളിവുകൾ കാണിച്ചിട്ടുമില്ല. പിന്നെ മിഥുൻ പറഞ്ഞ പട്ടാളക്കാരി കാമുകിയുടെ കഥ ഉണ്ടാക്കി പറഞ്ഞത് തന്നെയാണ്. മിഥുൻ്റെ ക്രഷ് ബോക്സറായ ഒരു പെൺകുട്ടിയുമായിട്ടായിരുന്നു. ആ പെൺകുട്ടി ബോയ്കട്ടൊക്കെ അടിച്ച പെൺകുട്ടിയായിരുന്നു. പക്ഷെ ബിഗ് ബോസിൽ വന്നപ്പോൾ പൊടുപ്പും തൊങ്ങലും വെച്ച് പി ആർ വർക്കിൻ്റെ ഭാഗമായി വോട്ട് കിട്ടാൻ കയറ്റി പറഞ്ഞതാണ്. ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ മിഥുൻ ടോപ്പാണ്. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും. ഉഷു ബ്രൂട്ടൽ ഗെയിമാണ്. മെൻ്റൽ സ്ട്രെങ്തും ആവശ്യമാണ്. പക്ഷേ മിഥുന് സ്മാർട്ട് വർക്ക് കുറവാണ്, മെൻ്റൽ സ്ട്രെങ്തും അത്രക്കില്ല എന്നാണ് അധ്യാപകൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അധ്യാപകൻ്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്.